ആരംഭിക്കുമ്പോ അവിടെ വെച്ച് ആരംഭിക്കണം. അവിടെ വെച്ചാണ് എന്റെ കുട്ടി, എന്റെ തലമുറ, ഞാൻ ഏതായാലും ഇങ്ങനെയൊക്കെ ആയില്ലേ, എന്റെ സന്താന പരമ്പര നന്നാകണം എന്ന് ഒരു വാപ്പ ചിന്തിക്കേണ്ടത് അവിടെയാണ്. നാലു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നത്. ഏതൊക്കെയാണ് ആ നാലു കാര്യം? ലിമാലിഹ, അതെ, സമ്പത്തിനു വേണ്ടിയാണ്. ചില ആളുകൾ സമ്പത്തിന് വേണ്ടി വിവാഹം കഴിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാൻ വിശാലമായി ചർച്ച ചെയ്താൽ രണ്ട് ക്ലാസ് കൊണ്ടും നമ്മളെ ഈ ഒരു പോഷൻ തീരൂല എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. സമ്പത്തിന് വേണ്ടി വിവാഹം ചെയ്താൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവർക്ക് ദാരിദ്ര്യം വരും കേട്ടോ. സമ്പത്ത് മാത്രം നോക്കിയിട്ട് വിവാഹം ചെയ്താൽ അവർക്ക് എന്തായാലും ദാരിദ്ര്യം വരും. ദാരിദ്ര്യം വരിക എന്ന് പറഞ്ഞാൽ പല രൂപത്തിലുണ്ട്. സുബ്ഹാനല്ലാഹ്, അതിനു മുമ്പ് ഞാൻ ഈ വിഷയം സംസാരിച്ചുകൊണ്ട് പ്രസംഗിച്ചപ്പോ അതിനിടയിൽ ഒരു കമന്റ്, ഞാൻ അത് നോക്കാറില്ല, കാരണം ഇസ്മായിലാണ് പലപ്പോഴും അതൊക്കെ ഇടാറില്ല, കമന്റ് നോക്കാറില്ല. എന്നാൽ ഈ അടുത്ത് വെറുതെ ഒരു ക്ലിപ്പിന്റെ കമന്റ് നോക്കിയപ്പോ റസൂലുള്ള അങ്ങനെ പറയൂല, കാരണം എന്തേ, ഖദീജ ബീവിനെ റസൂലുള്ള കല്യാണം കഴിച്ചില്ലേ. സുബ്ഹാനല്ലാഹ്, ഖദീജ ബീവിനെ മനസ്സിലായിട്ടില്ല, റസൂലുള്ളാനെ മനസ്സിലായിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ സമ്പത്ത് നോക്കിയിട്ട് കല്യാണം കഴിച്ചതല്ല. മുത്തുനബിയുടെ എല്ലാ സ്വഭാവ വിശേഷണങ്ങളും തിരിച്ചറിഞ്ഞ് ഉമ്മയില്ലാത്ത മുത്തുനബിക്കുമ്മയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, അതെ, ഒരു സഹോദരിയായി, ഭാര്യയായി, ഉമ്മയായി, അതെ, പിതാവായി, എല്ലാ രൂപത്തിലും മുത്തുനബിക്ക് താങ്ങും തണലുമായ ഖദീജ റളിയല്ലാഹു അൻഹ അവിടുത്തെ സമ്പത്ത് മുഴുവനും റസൂലുള്ളാഹിക്ക് കൊടുത്തിട്ടാണ് ഭാര്യയായി വരുന്നത്. അതിനെയും ഇതിനെയും എങ്ങനെയാ കമ്പയർ ചെയ്യുന്നത്? മുത്തുനബി തങ്ങൾ പറയുന്നതോ, സമ്പത്ത് മാത്രം നോക്കിയിട്ട് വിവാഹം ചെയ്തുകൂടാ. അപ്പൊ സമ്പന്നനായ ഒരു കുടുംബം, പാവപ്പെട്ട കുടുംബത്തിൽ കല്യാണം കഴിക്കാൻ പറ്റുമോ? പറ്റാത്ത ഒരു കുഴപ്പമില്ല, പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് കഴിക്കാം. പക്ഷേ അതിന്റെ പേരിൽ പിന്നെ കുട്ടി പഴി കേൾക്കരുത്. എല്ലാ സമയത്തും നിന്റെ കയ്യിൽ എത്രയാ സ്വർണം ഉള്ളത്, നിന്റെ കയ്യിൽ എത്രയാ വളയുള്ളത്. ഇപ്പൊ സ്വർണത്തിന് നല്ല വില കൂടിയ സമയത്ത് അമ്മായിമ്മമാർക്ക് കിട്ടിയ നല്ലൊരു ചാൻസ് അത്. പല മരുമക്കളെയും, ഒരുപാട് കേസ് ഞാൻ എന്റെ അടുക്കൽ തന്നെ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ അമ്മായിമാർക്ക് കിട്ടിയ ചാൻസ് എന്താ, മൂത്തച്ഛൻ അല്ലെങ്കിൽ ഭർത്താവിന്റെ തന്റെ മൂത്ത മകൻ അവന്റെ ഭാര്യന്റെ പണ്ടവും സ്വർണമൊക്കെ വിറ്റ് വീട് പണി ആരംഭിക്കുക, അല്ലെങ്കിൽ അനിയൻ തുടങ്ങുന്നു, ജ്യേഷ്ഠന്റെ മക്കൾ തുടങ്ങുന്നു. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ എന്റെ ഇപ്പൊ എന്താ ഉള്ളത്, നിന്റെ ഇപ്പൊ എന്താ ഉള്ളത് എന്ന് ചോദിച്ച കുട്ടിയെ വിഷമിപ്പിച്ചു പോകരുത്. ഓ പ്രിയപ്പെട്ട മുഅ്മിനേ, സമ്പത്ത് നോക്കിയിട്ട് വിവാഹം കഴിച്ചാൽ നിനക്ക് ദാരിദ്ര്യം വരുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാ. ദാരിദ്ര്യം പല രൂപത്തിലാകാം, പറഞ്ഞാൽ ഇങ്ങനെ നീണ്ടുപോകും. ഒരാൾക്ക് നല്ല സമ്പത്തുണ്ട്, പക്ഷേ വീട്ടിലേക്ക് വന്നാൽ ഒരു സമാധാനമില്ല. ഏത് സമയത്തും വെടി കൊണ്ടമാരിയുള്ള പെണ്ണ, എപ്പോ നോക്കിയാലും ഇങ്ങനെ ഒരു എന്താ പറയാ, മുഖത്തേക്ക് നോക്കിയാൽ ചിരിക്കണെങ്കിൽ സംഭാവന ആദ്യമായിട്ട് കൊടുക്കണം. ഒരേക്കട്ട് കയറി വരുമ്പോ അല്ല എന്തെങ്കിലും കവർ കൊടുത്താലേ ചിരിക്കുള്ളൂ. അങ്ങനത്തെ പെണ്ണ്, എന്ത് കാര്യമുണ്ട് അങ്ങനെയുള്ള ഒരു ഭാര്യ വീട്ടിലുണ്ടായാൽ, സമ്പത്തുണ്ടായത് കൊണ്ട് കാര്യമുണ്ടോ? ഒരിക്കലും സമാധാനം കിട്ടില്ല. എല്ലാ ദിവസവും രോഗം, ദിവസം ധാരാളം സമ്പത്തുണ്ട്, പക്ഷേ അവർക്ക് സമാധാനമില്ല. രാവിലെ വന്നാ തുടങ്ങും ഇന്ന് ഹോസ്പിറ്റലിൽ പോകണം, ഇന്നാർക്കാ പ്രശ്നം ഇന്ന് ഭാര്യക്കാണ്, നാളാർക്കാ പ്രശ്നം കുട്ടിക്കാണ്. അങ്ങനെ ഓരോ ദിവസവും അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അവർക്ക് എന്ത് സന്തോഷമാ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ഇടിവ് മാത്രമല്ല, മനസ്സിന് പ്രയാസമുണ്ടായാ പിന്നെന്ത് എൻജോയ്മെന്റ് ആണ്. ബഹുമാനപ്പെട്ട സൈദുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, സന്തോഷം എന്ന് പറഞ്ഞാൽ, ലോകത്ത് സമാധാനം എന്ന് പറഞ്ഞാൽ, മുതലാളിത്തം എന്ന് പറഞ്ഞാൽ, അത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടലാണ്, അപ്പയാ സന്തോഷമുള്ളത്. അതിനെന്തു വേണം? സമ്പത്തുള്ള ഭാര്യയായിട്ട് കാര്യമില്ല. എന്നാൽ ഈ സ്നേഹവും സൗന്ദര്യവും എല്ലാം കൂടെ ഒരാൾക്ക് കൊടുത്താലോ അല്ലാഹു, അങ്ങനത്തെ പെണ്ണിനെ കിട്ടിയ ഭാഗ്യമാണ്.
അള്ളാഹു തആല നമ്മളെ കിണകൾ അങ്ങനെയുള്ളവരാക്കി തിരുമാറാവട്ടെ. സൗന്ദര്യമില്ലാത്തവർ കുഞ്ഞുകൂട്ടി കൊടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞോളുന്നില്ല. ബാക്കിയുള്ളെല്ലാം സ്വഭാവ ശുദ്ധി അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് മുദ്രകൾ പറയാം, നാല് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിവാഹം കഴിക്കാറുള്ളത്. ഒന്ന് സമ്പത്താണ്, അത് നോക്കിയിട്ട് വിവാഹം ചെയ്താൽ അവന് അള്ളാഹു തആല ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും. പിന്നെ മറ്റൊന്നിൽ ജമാലിഹ, പിന്നെ മറ്റൊന്ന് നോക്കാനുള്ളത് സൗന്ദര്യമാണ്. നമ്മൾ കെട്ടുന്ന ഭാര്യക്ക് സൗന്ദര്യം പാടില്ല എന്നർത്ഥമില്ല. കെട്ടുന്ന ഭാര്യക്ക് സൗന്ദര്യം ഉണ്ടാവാം, പക്ഷെ അന്വേഷിക്കാൻ പോകുമ്പോ നമ്മൾ ഇടക്കൊന്ന് കണ്ണാടിയൊക്കെ നോക്കാൻ വേണം. അത് നല്ലതാ. നമ്മൾ പെണ്ണാണ്, ചില ആൾക്കാർ കണ്ടില്ലേ നിന്ന് എത്രാമത്താ ബന്നാലപ്പൊ 26 കണ്ടു, ഒറ്റൊന്നും ശരിയായില്ല. എന്തേ ഒന്നിനും ചൊറുക്കില്ല, മറ്റേ മൂക്ക് അങ്ങോട്ട് വളഞ്ഞിട്ടാണ്, മറ്റേ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടാ. എന്താ ഇടയ്ക്ക് ഇവ കണ്ണാടിക്ക് നോക്കിയാൽ കുറെ പരിഹാരം ഉണ്ടാകും, അത് നോക്കിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് സൗന്ദര്യം പറ്റൂല എന്നാണോ? സൗന്ദര്യമാവാം, പക്ഷേ മറ്റൊന്നും നോക്കാതെ സ്കൂൾ ബസ്സും കാത്തു നിൽക്കുകയാണ്. ഗൾഫിൽ നിന്ന് വന്ന് പിറ്റേ തന്നെ അവൻ കോളേജിന്റെ ഗ്രൗണ്ടിലേക്കാ പോകുന്നത്, അല്ലെങ്കിൽ കോളേജിലേക്ക് കുട്ടികൾ വെയിറ്റ് ചെയ്യുന്ന ബസ്സിന് കാത്തു നിൽക്കുന്ന ബസ് സ്റ്റോപ്പിലേക്കാ പോകുന്നത്, കൂട്ടുകാരന്റെ കൂടെയാ പോകുന്നത്. ആ പച്ച തൊട്ടട്ട എങ്ങനെ ഉണ്ട്? അതുഷാറട്ടോ എന്നാ എന്റെ പിന്നാലെ. അങ്ങനെ നീ തെരഞ്ഞെടുത്തു പോയാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവർക്ക് നിന്ദ്യത വരുന്നതാണ്. അല്ലാഹു ദീൻ നോക്കാതെ, മറ്റു തറവാടും ഒന്നും നോക്കാതെ, സൗന്ദര്യം മാത്രം നോക്കിയിട്ട് അവരെ പിന്നാലെ പോയാൽ അവർക്ക് നിന്ദ്യത വരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. എത്ര ഉദാഹരണങ്ങളാ. ഗൾഫിലേക്ക് അങ്ങ് പോകുന്നു, നല്ല സൗന്ദര്യമുള്ള പെണ്ണിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാ പോയത്. പക്ഷേ ഗൾഫിലെത്തിയപ്പോഴേക്ക് നാട്ടിൽ നിന്ന് വിളിവരുന്നു, അവൻ മറ്റവളെ കൂടെയാ നടക്കുന്നത്, അല്ലെങ്കിൽ അവളുടെ വീട്ടിലേക്ക് മറ്റവൻ വരുന്നുണ്ട്, എന്നും പോലെ ഓട്ടോറോഷക്കാരന്റെ കൂടെയാ പോകുന്നത്. വീട്ടിൽ നിന്ന് വിളിവരുന്നു, എപ്പോഴും 24 ഫോണിലാണ്, എപ്പോഴും ചാറ്റിങ്ങിലാണ്, എപ്പോഴും മറ്റേതെങ്കിലും ആളുകളോടുള്ള സംസാരത്തിലാണ്. ഇങ്ങനെ നീ സൗന്ദര്യമുള്ള ഭാര്യ നിന്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് എന്തു കാര്യമാണ്? സൗന്ദര്യമുള്ളവരെല്ലാരും ഇങ്ങനെയാണല്ല പറഞ്ഞത്. അതിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഏതെന്നാ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ സമ്പത്ത് മാത്രം നോക്കിയാൽ അല്ലാഹുവിനെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും. അതല്ല, സൗന്ദര്യം മാത്രമാണ് ഒരാൾ വീക്ഷിക്കുന്നതെങ്കിൽ അവൻ അല്ലാഹു തആല നിന്ദ്യത കൊണ്ട് പരീക്ഷിക്കും. ഇനി മറ്റൊന്ന് ലിനസബിഹ, തറവാട് മാത്രം നോക്കിയിട്ടാ ചില ആൾക്കാര് കല്യാണം കഴിക്കുന്നത്. ഈ അടുത്ത് ഉറച്ചൊരു കല്യാണം മുടങ്ങി. എന്താ കാരണം ചോദിച്ചപ്പോ, അവരെ വല്യാപ്പന്റെ ഉപ്പക്ക്, അത് വല്യ കുട്ടിന്റെ വല്യാപ്പാന്റെ വാപ്പക്ക് മീൻ കച്ചവടമായിരുന്നു അത്രേ, അതിന്റെ പേരിൽ കല്യാണം മുടങ്ങി. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, വല്യ കുട്ടിയുടെ വല്യാപ്പക്കും അല്ല വല്യാപ്പാന്റെ വാപ്പക്ക് മീൻ കച്ചവടമായിരുന്നു. അതുകൊണ്ട് അത് എന്ത് മീൻ കച്ചവടം? വലിയ മാർക്കറ്റിംഗിൽ നിന്നെടുത്ത് ആളുകളിലേക്ക് ചെയ്യുന്ന കച്ചവടക്കാരൻ, അങ്ങനെയുള്ള കച്ചവടക്കാരൻ, അതിന്റെ പേരിൽ കല്യാണം മുടങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇപ്പൊ തറവാട് നോക്കണ്ടെന്നല്ല പറയുന്നത്, അത് ഒരു പ്രഹസനമായി മാറരുത്. തറവാട് എങ്ങനെയുള്ള തറവാടാ നോക്കേണ്ടത്? സുബ്ഹാനല്ലാഹ്. ഇസ്ലാമിക കുടുംബമാണോ നാ നോക്കേണ്ടത്? പള്ളി കമ്മിറ്റിക്കാരനായതുകൊണ്ട് കാര്യമില്ല. സുബഹ് നിസ്കരിക്കാൻ പള്ളിയിൽ വരാതെ പിന്നെന്ത് പള്ളി കമ്മിറ്റിക്കാരനാണ്? പള്ളിയിലെ കമ്മിറ്റിയിലൊക്കെ ഉണ്ട്, പക്ഷെ അവൻ ക്ലബിന്റെ കമ്മിറ്റിയിലുണ്ട്, എല്ലാ വേണ്ടാത്ത രംഗങ്ങളിലും ഉണ്ട്, നാട്ടിൽ നടക്കുന്ന എല്ലാ വേണ്ടാത്ത കാര്യങ്ങളിലും അവൻ ഇടപെടുന്നുണ്ട്. അങ്ങനെയുള്ള കമ്മിറ്റിക്കാരനായിട്ട് മഹല്ലിലെ പ്രമാണിയായിട്ട് എന്തു കാര്യമാണ്? ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ മകളെ അല്ലെങ്കിൽ നിങ്ങളുടെ മകന് നിങ്ങൾ പെണ്ണന്വേഷിച്ചപ്പോൾ എന്തൊക്കെയാണ് ആലോചിച്ചിരുന്നത്? നമ്മളെ പേരക്കുട്ടികൾ നന്നാവണമെങ്കിൽ എന്താലോചിക്കണം? എന്നിട്ട് മുത്തരപിതങ്ങൾ പറയാണ്, അങ്ങനെ വെറും തറവാടിത്തം മാത്രം നോക്കിയിട്ടാണ് നീ പോയതെങ്കിൽ എത്ര കുട്ടികൾ, പൊതുമുസ്ലിമായ മക്കൾ, പൊതുമുസ്ലിമായ ആളുകൾ, അവരുടെ മക്കൾക്ക് കല്യാണം ശരിയാകുന്നത് എന്തേ തറവാടാ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ തറവാടും, ബാപ്പാന്റെ ബാപ്പാന്റെ ബാപ്പാലേക്കാണ് പോയാൽ ചിലപ്പോ ബഹുമാനപ്പെട്ട വെളിയങ്കോടുമറിൽ കാതിർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഏതെങ്കിലും നായരും അതുപോലെ ഏതെങ്കിലും നാടിയും നായരും ഒക്കെ ആവാം നമ്മളെയും പിതാക്കന്മാർ. അതിനെ
ഇതിലേക്കും ഞാൻ ഇപ്പൊ കടന്നു പോകുന്നില്ല. അപ്പോൾ തറവാട് നോക്കണം, എങ്ങനെയാ നോക്കേണ്ടത്? നാട്ടിലെ പ്രൗഢിയും പത്രാസും സമ്പത്തും രാഷ്ട്രീയത്തിലുള്ള പിടിപാടുമല്ല. ദീനിൽ അവർക്ക് എത്ര ബന്ധമുണ്ട്, മതവുമായവർക്ക് എത്ര താല്ലുക്കുണ്ട്, ബന്ധമുണ്ട്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്.